ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 8,000 to 12,000 ആണ് ഇതിൻ്റെ ഒറിജിനൽ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. നമ്മളിവിടെ കസ്റ്റമേഴ്സിന് ഇത് സെയിം സ്മെല്ല് അതേ ക്വാളിറ്റി അതേ ഡ്യൂറേഷനിൽ നമ്മളിത് ചെയ്ത് ഗ്യാരണ്ടിയോടുകൂടി കൊടുക്കുന്നത് നമ്മളിത് നമ്മുടെ ഇവിടെ ഈടാക്കുന്ന പ്രൈസ് 800 rupees. ജസ്റ്റ് അതിൻ്റെ ബോട്ടിലിംഗ് ഡിഫറൻ്റ് ആണെന്നേ ഉള്ളൂ. ക്വാളിറ്റി സെയിം, അതിൻ്റെ ഡ്യൂറേഷൻ സെയിം, എല്ലാം സെയിം ആണ്. അതിൻ്റെ ഒരു പാക്കോറോബൈൻ 1 million ഉണ്ടാക്കുന്ന ഒരു റെപ്ലിക്കയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ പാക്കോറോബൈൻ 1 million ബേസ് ഓയിലിൽ നമ്മൾ സോൾവെൻ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് ഫിക്സേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ഫിക്സേറ്റീവ്സ് ഈ ഫിക്സേറ്റീവ്സ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത് ശരിക്കും പെർഫ്യൂംസിൻ്റെ ആ സ്ട്രെങ്ത്, അതായത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ ആ പെർഫ്യൂമിനൊരു സ്ട്രെങ്തും ഒരു ലോങ് ഡ്യൂറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫിക്സേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ഫിക്സേറ്റീവ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വേറൊരു ഫിക്സേറ്റീവ് കോമ്പൗണ്ട് ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യും. ഇത് വേറൊരു കൈൻഡ് ഓഫ് ഫിക്സേറ്റീവ്സ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ കുറച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ബ്ലെൻഡ് ചെയ്യും. സോ അത് ബ്ലെൻഡിങ് നോക്കാം. അടുത്ത പ്രോസസ്സ് നമ്മളിത് ബോട്ട്ലിംഗ് ആണ്. ബോട്ട്ലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ബെറ്റർ ക്വാളിറ്റി ബോട്ടിൽസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പമ്പുണ്ട്. കാരണം മാർക്കറ്റിൽ പല ടൈപ്പ് പമ്പ്സ് അവൈലബിൾ ആണ്. നമ്മൾ നല്ല പമ്പ് യൂസ് ചെയ്താലേ അതിലൊരു സ്പ്രേയിങ് കറക്റ്റ് ആവത്തുള്ളൂ. വില കുറഞ്ഞ പ്ലാസ്റ്റിക് പമ്പ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേ ശരിക്ക് സ്പ്രേ ആയിട്ട് വരത്തില്ല, ഒരു വാട്ടർ ആയിട്ട് വരും. അപ്പോൾ അത്രയും അതിൻ്റെ മണം നമുക്ക് കറക്റ്റ്. എപ്പോഴും പെർഫ്യൂം സ്പ്രേയിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇതായത് കണ്ടോ ഒരുപാട് ഇത് ഇങ്ങനെ ബാഷ്പങ്ങളായിട്ട് ഇങ്ങനെ സ്പ്രേ ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ചീപ്പ് ഫ്രാഗ്രൻസസ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്യുമ്പം, വളരെ വില കുറഞ്ഞ ഫ്രാഗ്രൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പമ്പ് വന്നിട്ട് പ്ലാസ്റ്റിക് ആയിരിക്കും. അതിൽ നിന്നൊരു വാട്ടറി ആയിട്ട് ഒരു വെള്ളം തെറിക്കുന്ന പോലെ ഒക്കെ വരത്തുള്ളൂ. ഈ ഒരു ഇത്രയും നല്ല സ്പ്രേ ക്വാളിറ്റി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പമ്പൊക്കെ ഇമ്പോർട്ടൻ്റ് പമ്പാണ്. അതോടൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആംബർ ബോട്ടിൽസ്, ബോട്ടിൽസിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. എന്നാലേ ആ പെർഫ്യൂമിൻ്റെ ആ ഒരു സ്മെല്ല്, കാരണം അതിനൊരു തിക്നെസ്സും, പിന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു മെച്ചുവർ പീരീഡ് എന്ന് പറഞ്ഞ പീരീഡുണ്ട്. അത് നമ്മൾ ഒരു ദിവസം കസ്റ്റമേഴ്സിനോട് ഫ്രിഡ്ജിൽ വെക്കാൻ പറയും. ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ യൂഷ്വലി ഈ പെർഫ്യൂം കമ്പനീസ് പെർഫ്യൂം മാനുഫാക്ചർ ചെയ്തിട്ട് ഇത് നേരെ ചില്ലറിലോട്ടാണ് പോകുന്നത്. ചില്ലറിൽ പോയി ഒരു 1 day 2 day കഴിഞ്ഞിട്ടാണ് അത് പാക്കിങ്ങിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ അവർക്ക് ലൈവായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാരണം നമുക്കിവിടെ ചില്ലറിൽ വെക്കുന്നില്ല. നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്നത് കൊണ്ടുപോയിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാൻ പറയുന്നതാണ്. സോ ഇത് നമ്മുടെ ബോട്ട്ലിംഗ് ആണ്. നെക്സ്റ്റ് നമ്മൾ പെർഫ്യൂം ക്രിമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഇത് ബോട്ടിൽ നന്നായിട്ട് സീൽ ചെയ്യണം. ഇതിൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തില്ലെങ്കിൽ സ്മെല്ല് ലീക്ക് ആവാനും സ്മെല്ല് ഒരു ഇവാപറേറ്റ് ഇട്ട് പോകാനൊരു ചാൻസ് ഉണ്ട്. സോ അടുത്ത പ്രൊസീജിയർ നമ്മളിത് ക്രിമ്പിംഗ് മെഷീനിൽ വെച്ച് ക്രിമ്പ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ പെർഫ്യൂം റെഡി ആയിട്ടുണ്ട്. വിത്തിൻ 1 minute ഒരു ഇൻസ്പയർഡ് പെർഫ്യൂംസ്, പാക്കോറോബൈൻ 1 million ഒരു ഇൻസ്പയർഡ് പെർഫ്യൂം റെഡിയാണ്. ഇത് ഇന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.